ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ബിയറിൽ കുളിച്ച രാത്രിയായിരുന്നു നമുക്ക്. നമുക്കെന്ന് പറഞ്ഞാൽ എനിക്കും ഡ്രങ്കജിക്കും പിന്നെ കാണുന്ന നിങ്ങൾക്കും ഇന്ന് ബിയറിലാണ് നമ്മുടെ ഫുൾ പരിപാടിയെല്ലാം. അപ്പോ ഇന്ന് കണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല ഡാർക്ക് ആണ്. ഞങ്ങൾ ഉടനെ ഡാർക്ക് ആകും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ. ബ്രോ, ഇന്ന് ഏത് ബിയറാണ് ഞങ്ങൾക്ക് തരുന്നത്? ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചാണ്, അതുകൊണ്ട് ബുള്ളറ്റ് ഇരിപ്പുണ്ട. ഒരു പണി, ഒരു മൂന്ന് ബുള്ളറ്റ് ഇരുത്തും. ചിലതല്ലേ ഓക്കെ, നമ്മുടെ ബ്രോ എടുത്തോണ്ട് വരുന്നുണ്ട്. നമ്മൾ മറന്നു വെച്ച സാധനം. ക്യാഷ് ഉണ്ടാവും നെക്സർ? ഒരു രണ്ട് ക്യാഷ് ഉണ്ട്. പിന്നെ ബീഫിന്റെ എന്താ ഉള്ള? ബീഫ് മതിയാടോ? അപ്പൊ ബീഫ് നല്ല നമുക്ക് പണ്ട് വരുന്ന നല്ല പൊളപ്പനായിട്ട് എടുത്തായി. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രോ എത്തിക്കഴിഞ്ഞു. ബ്രോയുടെ പേരെന്താ ബ്രോ? സജിത്. ഇവിടെ എത്ര നാളായി? 3 ഇയേഴ്സ്. ഓ, അപ്പൊ എന്തൊക്കെയാ ടച്ചിങ്സ് നമ്മുടെ? അപ്പൊ നമ്മുടെ ബാക്കിയുള്ള മെയിൻ ഐറ്റം വരാൻ പോണല്ലേ? ഓക്കെ, താങ്ക് യു. അല്ല, നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡ്രങ്കടെ അടിച്ചു പൊട്ടിക്കോ. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മുടെ ബ്രോ നമുക്ക് എല്ലാം ഓപ്പൺ ആക്കിട്ടിരിക്കയാണ്. തുളുമ്പിച്ച് കളഞ്ഞല്ലോ മോനെ. ഓ, തനിക്ക് എന്താ തുളുമ്പിപ്പിക്കാൻ തന്നിട്ട്? എങ്ങനെ അതെ അതെ അതെ. സോ ഗായ്സ്, നമ്മുടെ ഈ രാത്രിയിലെ സെക്കൻഡ് ഷോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. വിത്ത് യുവർ പെർമിഷൻ വി ആർ ഗോണ ബ്ലാസ്റ്റ് ഇറ്റ് ഗായ്സ്, ജസ്റ്റ് ലൈക് ദിസ്. സോ the first cheers of the night is here guys with you. Cheers. പണ്ട ഒറ്റടിക്ക് ക്ലീൻ ആക്കി ഗംഗർജി. ഞാൻ ചെറുതായിട്ട് ഇവിടെ നോക്കിയപ്പോൾ ഒരു സാങ്കേതിക കാര്യങ്ങൾ ഞാൻ കണ്ടു മനസ്സിലാക്കി. താങ്കൾക്ക് കപ്പലിന്റെ ഇഷ്ടമല്ലെന്നാണല്ലോ എപ്പോഴും പറയാറ്. അതെ ഗായ്സ്, ഡ്രങ്കഡ് ചെയ്യുന്ന പരിപാടി എന്താ വെച്ചെങ്കിൽ മിക്സർ ഇങ്ങനെ ഇങ്ങനെ അനക്കി അനക്കി നോക്കിട്ട് അതിനകത്ത് കിടക്കുന്ന കപ്പലിന്റെ മാത്രം എടുത്തത് ഇതുപോലെ അടിക്കും. എന്നാൽ പറയുമ്പോ എന്താണ്, ചില വൈരികളാ പ്രശ്നം. അതെ, പ്രശ്നമാണ് എന്നും പറഞ്ഞ് എപ്പോഴും കപ്പലിന്റെ ഇപ്പഴാക്കാം. പക്ഷെ കപ്പലിന്റെ മാത്രമേ തിന്നത്തുള്ളന്നേ ഉള്ളു. പക്ഷെ എന്താടോ നന്നാവാത്തേ? അടുത്ത പെഗ്ഗ. ഓ, പെഗ്ഗ്. പെഗ്ഗിന്റെ കഥ മാത്രമേ ഉള്ളല്ലേ ഇപ്പൊ. ഇന്ന് ഹൈ വോൾട്ടേജ് ഒക്കെ ആണല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് കുടുങ്ങുന്നാന്ന് ഇരിക്കുന്നു. ബുള്ളറ്റ് പോയിരിക്കണല്ലോ, ഹൈ പാസ് ആയിരിക്കണല്ലേ. എവിടെ ഈ വാരി വാരി തിന്ന് തീർക്കുന്നത്? പെട്ടെന്ന് അടിച്ചിട്ട് എന്തിനാ? വേറെ വല്ല കമ്പനി വല്ലതും ഉണ്ടോ? വേറെ അപ്പൊ കണ്ടോ ഗായ്സ്, ഡ്രങ്കഡിന്റെ, സോറി, മദ്യപാനിയുടെ ഫസ്റ്റ് ക്ലാസ് ഫിനിഷ് ആവുന്ന സമയത്തിന് ഡ്രങ്കഡ് ജി സെക്കൻഡ് ക്ലാസ് ഇതാ ചെയ്ത് വെക്കുന്നു കള്ളൂടിയ. ബിയർ ആയാലും ലിക്കർ ആയാലും ഡ്രങ്കൻജിയുടെ മോഹം കണ്ടിട്ടില്ലേ? ഇറുക്കി വലിഞ്ഞു മുറുകി ഇപ്പൊ പൊട്ടിപ്പോന്ന രീതിയിലാണ് ഡ്രങ്കൻജിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. അതിന്റെ രഹസ്യം എന്താണ് മിസ്റ്റർ ഡ്രങ്കൻ? അപ്പൊ ഗായ്സ്, നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ഥലം മാറുകയാണ്. ഏറുന്നതിന് വേണ്ടിയല്ല, ചെറിയൊരു ആംബിയൻസിന് വേണ്ടിയിട്ട്. ഇതാ നമ്മുടെ ബുള്ളറ്റിനെ ഇവിടെ വെച്ചടിക്കാൻ പോണം. ജസ്റ്റ് റൈറ്റ് ഹിയർ ഗായ്സ്. നമ്മുടെ ആണോട് ഗായ്സ്, ഒരു ചെറിയ അനൗൺസ്മെന്റ് കൂടാണ് മദ്യപാനി ഇപ്പൊ ചെയ്യാൻ പോണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബ്ലി നെക്സ്റ്റ് വീക്ക് നമ്മൾ ഒരു ഷാപ്പിന്റെ വീഡിയോ ചെയ്യും. നമ്മുടെ തനി നാടൻ, നമ്മുടെ തനി കേരള സ്റ്റൈൽ ഒരു ഷാപ്പിന്റെ വീഡിയോ. ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഗായ്സ്, ഷാപ്പ് ചെയ്യ് ബ്രോ, ഷാപ്പ് ചെയ്യ്. ആപ്പിലെ രുചി അടിപൊളി കറിയായിട്ട് നമ്മൾ അടുത്ത ആഴ്ച ഗായ്സ് ഒരു പൊളപ്പം വീഡിയോ ചെയ്യും. മിസ്റ്റർ ഡ്രങ്കർജി, നെക്സ്റ്റ് വീക്ക് നമ്മളൊരു ഷാപ്പിന്റെ വീഡിയോ ഉറപ്പാണ് ഗായ്സ്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് വാച്ച് അവർ ചാനൽ ഗായ്സ്. So the next cheers.
പിടിപ്പിക്കുക. ഞാൻ വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ടാണ് ഒറ്റ ക്ലാസ് അടിച്ച് തീർത്ത് വെച്ച് കഴിഞ്ഞ് നോക്കാൻ ഡ്രങ്ക് അടിച്ച് ഓൾറെഡി അത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ നിൽക്കുക. സോ ഗൈസ്, നമ്മുടെ ടേസ്റ്റി ആൻഡ് സ്പൈസി സൈഡ് ഡിഷ് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഡ്രങ്കർജി പരാക്രമം കാണിച്ചുകൊണ്ട് തുറക്കുകയാണ്. ആ അതിന്റെ കാരണമാണ് ഈ കാണുന്നത്, നമ്മുടെ നാടൻ സ്റ്റൈൽ ബീഫ് ഫ്രൈ, ബട്ട് തനി കുട്ടാടൻ സ്റ്റൈലാണ് അവന്മാർ അവകാശപ്പെടുന്നത്. ഏതായാലും സാറിയില്ല, ഈ മുളക് കണ്ടോ, എടുത്ത് കഴിക്കണോ? ഓക്കേ, എന്താ ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്? ഡ്രങ്കർജി എപ്പോഴത്തെയും പോലെ താങ്കൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാതെ കാരണം എന്താണെന്നറിയോ? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ താൻ പറയും സൂപ്പർ, അടിപൊളി. ആ ഇതൊക്കെയാണ് ആൾക്കാർക്ക് കാണേണ്ടത്, ഇതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും കാണേണ്ടത്. എങ്ങനെയുണ്ട് പനി മുളകും കുറിച്ച്? മുളക് സൂപ്പർ അല്ലേ? ബീഫ് കൊള്ളതല്ല? ഓക്കേ, ബട്ട് ഇതിന്റെ കൂടെ ഒരു ഫോർക്ക് ആയിരുന്നു കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലേ? നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് വേണ്ടിട്ട്. ഗൈസ്, ഞാൻ ഇപ്പോഴും പറയുകയാണ്, പഗോഡയുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്ലാസ് ആണ് ഗൈസ്. നല്ല സൂപ്പർ ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് തരും, നമ്മൾ പറയുന്ന വിധത്തിൽ അവർ പ്രിപ്പയർ ചെയ്ത് തരും. അത് മാത്രമല്ല, അവരുടെ ഷെഫ് സ്പെഷ്യൽ എന്തൊക്കെ കൂടെ ആഡ് ചെയ്തിട്ടും നമുക്ക് കുറച്ച് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അതാണ് അവർ ചെയ്യുന്നത്. ചില ബാറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ബീഫിന്റെ വേസ്റ്റ് ഒക്കെ ഇട്ടാണ് അവന്മാർ ഉണ്ടാക്കി തരുന്നത്, ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ പീസ് ആൻഡ് പ്രോപ്പർ വാല്യൂ ഫോർ മണി, ദാറ്റ്സ് പഗോഡ. സോ മദ്യപാനി ഒരെണ്ണം കഴിച്ചു നോക്കാം. ഗായ്സ്, നമ്മുടെ ഡ്രങ്ക് ഭയങ്കരമായിട്ട് മനുഷ്യനിട്ട് ടോർച്ചർ ചെയ്യുന്നു. ഞാൻ ഇത് ഫിനിഷ് ചെയ്യുന്നില്ല, ഫിനിഷ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. സോ ഐ ഗോണ ഫിനിഷ് ദിസ് ഗായ്സ് വിത്ത് യു. ബട്ട് എനിക്കൊരു സംശയമുണ്ട് ഗായ്സ്, എന്റെ കണക്കുകളൊക്കെ തെറ്റിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാനിപ്പോ ഒരു ബിയർ അടിച്ച് കഴിയേണ്ട സമയം എത്തി എന്നാണ് എന്റെ വിശ്വാസം. ഡ്രങ്ക് എന്നെ പറ്റിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അല്ല, പുള്ളിക്കുണ്ടല്ലോ, ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. എന്നെ കുടിപ്പിക്കണം, എന്നെ കുടിപ്പിച്ച് കുടിപ്പിച്ച് പാമ്പാക്കണത് പുള്ളിക്ക് ചില സമയങ്ങളൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ വീഡിയോസ് നടക്കാൻ? എനിക്കിത് ഇത്രയൊക്കെ ഒഴിച്ച് പുള്ളി ഇത് ഇത്രയും ഒഴിക്കും. സത്യമാണോ? അത് വൈൻ കുടിക്കാനുള്ള ഇഷ്ടമുണ്ട്, അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട്, പോർട്ട് വൈൻ ആയതുകൊണ്ട്. വേറെ വൈൻ ഞാൻ കൊടുക്കുന്നുണ്ട്, വന്നേ വൈറ്റ് വൈനും റെഡ് വൈനും ഒക്കെ കിടപ്പല്ലേ, അതൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ചിയേഴ്സ്. സന്തോഷമായോ? And I hope you are happy too. So guys, നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എൻജോയ് മദ്യപാനി. ഡ്രങ്കഡ്, ആർ യു റെഡി ഫോർ ദ ലാസ്റ്റ് സിപ്പ്? ഓക്കേ, ആൻഡ് ദ ഫൈനൽ ചിയേഴ്സ് ഓഫ് ദ നൈറ്റ് ഗായ്സ്. And the last cheers of the night, guys. Kandala, Daniel eppozhum parayunnu, what to do, man. So guys, innathe video ellarkku ishtapettunnu ennu, Pagoda resort ellarkku ishtapettunnu vicharikkunnu. Nammude bhavil Pagoda full overview nammal cheyyunnathayirikkum. Appo പുതിയൊരു ബ്രാൻഡുമായി ഞങ്ങൾ രണ്ടുപേരും അടുത്ത വീഡിയോ കാണാം. അതുവരെ ചിയേഴ്സ് ഗായ്സ്. എന്താ ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്? അതാ ഇന്ന് തന്നു. ഏയ്, അതെന്താണ് ഉദ്ദേശം?